ഹലോ ഫ്രണ്ട്സ്, സ്ലാം അലൈക്കും, നമസ്കാരം. പുത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. തോരൻ എന്ന് പറയുമ്പം നിങ്ങൾ പിന്നെ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. ചേനൻ്റെ തണ്ടുണ്ടല്ലോ, അതിൻ്റെ തണ്ടല്ല സോറി ഇല ഇല വെച്ചിട്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ സാധാരണ ചീരയും അതുപോലെ മുരിങ്ങയിലും എല്ലാം വറുക്കലുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പിന്നെ ചേനൻ്റെ ഇല വറുക്കുന്നത്. പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്, ഞാൻ വെറുതെ പറയുന്നില്ല. നിങ്ങളതിൻ്റെ എല്ലാ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ അടിപൊളി എന്ന് പറയില്ല കേട്ടോ, അല്ലാണ്ട് ഞാൻ വെറുതെ അടിപൊളിയാണ് ടേസ്റ്റാണെന്നൊന്നും പറയില്ല. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം ആ ഇല എന്ന് പറയുമ്പോൾ നമ്മുടെ മൂത്തി ഇല അല്ല എടുത്തിട്ടുള്ളത്. ഈ നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ട് കുറച്ച് പൊന്തിപ്പാടുള്ള കിള്ളി ഇല എന്ന് പറയാം, എല്ലാവരും അതൊന്നും എന്താ പറയുന്ന അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇല എടുത്തിട്ടുള്ളത്, എന്നിട്ട് ഇല കട്ട് ചെയ്ത് സോറി പിന്നെ ഒരരിപ്പയിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് നമ്മൾ ചീരയിൽ അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞെടുക്കുക. പക്ഷേ ചീരയിൽ അരിയുന്ന സമയത്ത് കുറച്ച് പാടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സിമ്പിളായിട്ട് എന്തൊരു സുഖമാണെന്ന് അറിയോ, അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കുനുകുലാം ചെല്ലിയിട്ട് അരിഞ്ഞിടുമ്പോൾ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് പണി തീരും ചെയ്യും, നമുക്ക് ഒരു മടുപ്പ് വരുന്നില്ല. സാധാരണ നമുക്ക് ചീരയും ഇതൊക്കെ അരിയുന്ന സമയത്ത് ഒരു കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നലുണ്ട്. ഇത് നല്ല സ്മൂത്തായിട്ട് നല്ല പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടാനും എടുക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതുപോലെ നമ്മൾ സാധാ ചീര അരിയുന്നത് പോലെ തന്നെ ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇതിന് കുറച്ച് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മൂത്ത ഇലയും കൂടി വേണം കേട്ടോ, രണ്ടും കൂടി മിക്സാക്കിയിട്ട് എടുത്താൽ മതി. ഞാൻ പിന്നെ തണ്ടൊന്നും എടുത്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഇത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ചൊറിയോ അല്ലെ കൈ ചൊറിച്ചലുണ്ടാവും, ഒന്നുമില്ല, എന്തുമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കൈ പോലും എനിക്ക് ചൊറിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ചേന പൊതുവെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാണ്, അപ്പോൾ അതിൻ്റെ ഇല ഭയങ്കരം ചൊറിച്ചിലായിട്ടും വിചാരിക്കേണ്ട, ഒട്ടും ചൊറിച്ചലില്ല. അങ്ങനെ ഇതാ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനൊരു സംശയത്തിൻ്റെ പേരിൽ ഞാനിതാ വീണ്ടും അരിഞ്ഞിട്ട് അരിപ്പയിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു സംശയത്തിൻ്റെ പേരിലാണ് കേട്ടോ, അത് കഴുകിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെൻ്റെ വീട്ടിൻ്റെ വഴപ്പിൽ എല്ലാ വർഷവും ഇതുപോലെ ചേന മുളക്കും, പിന്നെയും കുറച്ച് കാലം കഴിയുമ്പോൾ ഉണങ്ങും, പിന്നെയും അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വെച്ചാൽ അതൊന്ന് കളച്ച് നോക്കാമെന്ന് ചോദിച്ചു, വെറുതെ ഒന്ന് ഒരു രസത്തിന് കളച്ച് നോക്കിയതാണ്. പക്ഷേ കളക്കുന്ന സമയത്ത് അതിന് അത്യാവശ്യം വലിയ ചേന കിട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇത് ചേന കളക്കേണ്ട സമയമാണോന്ന് അറിയില്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ പൊതുവെ പറയണ്ട ഇങ്ങനെയുള്ള ഐറ്റംസ് കളക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെ വെള്ളം കയറിയിട്ടൊന്നുമില്ല, നല്ലതന്നെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയ എല്ലാ ഇലയും ഒന്നും ഞാൻ കളഞ്ഞിട്ടുണ്ടായില്ല, മൊത്തം അങ്ങ് കട്ട് ചെയ്തിട്ട് വറുക്കുക തന്നെ ചെയ്തു. ഒരുപാടൊന്നുമില്ല, നമ്മളിത് വറുത്ത് വരുന്ന സമയത്ത് ചീരയും അതുപോലെ ഇങ്ങനത്തെയുള്ള ഐറ്റംസ് വറുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചുരുങ്ങി വരുമല്ലോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടിതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതാ സ്റ്റൗ ഒന്ന് ഓണാക്കിയതിന് ശേഷം പൊട്ട് വെച്ചിട്ടുണ്ട്. പൊട്ട് നന്നായിട്ട് ചൂടാവണം, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ശബ്ദം കൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ടോയെന്ന് അറിയില്ല. പൊട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളെന്നും നാടൻ പലഹാരങ്ങൾ, അതായത് എന്തായാലും നാടനായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി, അതിന് ശേഷം ഒരു സ്പൂണ് കടുക് ഇട്ടുക, എന്നിട്ട് നന്നായിട്ട് പൊട്ടി വരണം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതുണ്ടല്ലോ ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. ഞാൻ ചീര വറുക്കുന്ന സമയത്തും അതുപോലെ നമ്മുടെ മുരിങ്ങയില വറുക്കുമ്പം ഞാനിതുപോലെ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കായ്മുളകും കറിവേപ്പിലയും അതും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായി ചൂടായി, നമ്മുടെ പിന്നെ ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് ബ്രൗൺ കളറായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് ചീര ഉണ്ടല്ലോ, ചീരയല്ല ചേനേൻ്റെ ഇല, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഫുള്ളായിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് മൂടി വെക്കുമ്പോഴേക്കന്നെ അത് അമിഞ്ഞ് ശരിക്കും കുറച്ചായിട്ട് കുറയും കേട്ടോ, കുറയും ശരിക്കും കുറയും. അപ്പോൾ ഒന്ന് നമുക്കിതാ മിക്സ് ചെയ്ത് കൊടുക്കാം, നമ്മൾ കടുകും ഉലുവയും എല്ലാം കൂടി അല്ല സോറി ഉലുവയല്ല ഉഴുവെന്ന് വരുത്തും, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞാൽ ഇതുണ്ടാക്കുന്ന സമയത്തും കട്ട് ചെയ്യുന്ന സമയത്തും പേടിക്കുക എന്ന് വേണ്ട കേട്ടോ, ചൊറിച്ചൊക്കെ ഒന്നും ഉണ്ടാക്കിയാൽ എനിക്കൊന്നും ഉണ്ടാക്കിയാൽ
സാധാരണ നമ്മൾ ചേന തൊടുന്ന സമയത്ത് ഭയങ്കര ചൊറിച്ചിലായിരിക്കില്ലേ, പക്ഷെ അലഹമ്മദില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈക്കൊന്ന് വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി കേട്ടോ, അപ്പോൾ ചൊറിച്ചിലും ഉണ്ടാവില്ല. നമ്മൾ സാധാ വെളിച്ചെണ്ണയിൽ രണ്ട് കയ്യിലും പുരട്ടിയാൽ മതി, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പും കൂടി ഇട്ടുകൊണ്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ചാനൽ കാണുന്നവരുണ്ടല്ല, തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായിട്ട് മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. നിങ്ങളെല്ലാവരും വിലയേറിയ കമൻറ്റ് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി ഇതിപ്പോൾ ഞാനവിടെ മൂടി വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട്. ഇതിലേക്ക് ഞാനൊരു ഗ്ലാസ് പിന്നെ ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രഷ് തേങ്ങ തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. രണ്ട് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് എരിവാണെങ്കിൽ മൂന്ന് നാല് പച്ചമുളക് എടുത്തോ. ഒരു മൂന്നാലില്ലി വെളുത്തുള്ളിയും പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഉള്ളി. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. കറിവേപ്പിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഒതുക്കിയിട്ടെടുക്കാം. ഒരുപാട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടെടുക്കുക. അങ്ങനെ ഇതാ ഒതുക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ തോരന് ഏകദേശം ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഹാഫായിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി ഇത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ച കൂട്ടുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെന്താണ് കുഞ്ഞുള്ളിൻ്റെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സാധാ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് ഒതുക്കിയ ശേഷം നമ്മളെ ആ ചീര ഏകദേശം വറുത്തായിട്ടുണ്ട്. നമ്മൾ ഒരുപാടങ്ങ് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വെള്ളം ഒഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒത്തിരി അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ വറവിന് എത്രമാത്രം ടേസ്റ്റ് കിട്ടില്ല. അത് എന്ത് കാര്യമാണ്, കാബേജ് ആയാലും ബീൻസ് ആയാലും എന്തായാലും നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടേക്ക് എല്ലാം വറുത്തെടുത്താൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതാ ഒതുക്കിയെടുത്ത് ആ ഒരു തേങ്ങ കൂട്ടും നമ്മൾ ചീരയിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളി തോരൻ റെഡിയായിട്ടുണ്ട്, തീർച്ചയായും ഹെൽത്തി തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ പേടിക്കാൻ വേണ്ട, ചൊറിയും ചില കഴിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഇന്ന് പറയുന്നത് പോലെ ചാനൽ കാണാതെ ആരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാം അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.